ഈസിയായിട്ട് തയ്യാറാക്കാവുന്ന ഒരു പാലപ്പത്തിൻ്റെയും അതിന് ബെസ്റ്റ് കോമ്പിനേഷനായിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയുടെയും റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ കപ്പി അച്ചോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ബിഗിനേഴ്സിനാണെപ്പോലും നമുക്ക് പെട്ടെന്ന് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ അപ്പം തയ്യാറാക്കാൻ പറ്റും. നമുക്ക് അതിനായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഗ്ലാസ് ദോശയരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകി നമുക്കൊന്ന് കുതിർക്കാനൊക്കെ വയ്ക്കണം. നല്ല ഒരു 4-5 മണിക്കൂർ കണക്കൊന്നുമില്ല, അതിന് 4 മണിക്കൂർ കുറയാതെ വേണം. നല്ല പച്ചരിയാണ്, പെട്ടെന്ന് കുതിർന്ന് കിട്ടും. രാവിലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സമയമുള്ളപ്പം വൈകുന്നേരം അരച്ച് വെക്കാമല്ലോ. അതല്ല വൈകിട്ടാണെങ്കിൽ വൈകിട്ടിട്ട് രാവിലെ അരച്ച് വെക്കാം. അപ്പം നമ്മൾ അരിയെല്ലാം നന്നായിട്ട് ഒരു 4-4.5 മണിക്കൂർ 5 മണിക്കൂറോളം കുതിർത്തിട്ടുണ്ട്. നമുക്ക് മിക്സഡ് ജാറിലിട്ടിട്ട് അരയ്ക്കാൻ തുടങ്ങാം. അതിലേക്ക് തേങ്ങാവെള്ളമാണ് ഞാൻ കയ്യിലുണ്ടായിരുന്നതുകൊണ്ടാണ് അത് ചേർത്തത്. അല്ലെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചാലും മതിയാവും. ഒരു ഗ്ലാസ് തേങ്ങാവെള്ളം ഒഴിച്ച് നന്നായിട്ട് അതിനെ അരച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പഞ്ഞു പോലെ അരഞ്ഞെടുക്കണം, തരിയില്ലാതെ. അത് അരച്ചെടുത്ത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ഒട്ടും തരി ഉണ്ടാവാത്ത രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ അതിനോട് ചേർക്കുന്നത് ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അവൽ. മീഡിയം ടൈപ്പ് അവലാണ്, ഏതവൽ വേണമെങ്കിലും എടുക്കാം. അത് കുതിർത്തിട്ട് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ്സോളം ഞാൻ എടുത്തിട്ടുണ്ട് അവൽ. പിന്നെ അതിന് 1/2 ഗ്ലാസ്സോളം അത് കണക്കിൽ, തേങ്ങയ്ക്ക് നമ്മൾ കണക്കില്ലല്ലോ. നമുക്ക് കൂടുതൽ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ടേസ്റ്റ് കിട്ടും. 1 കപ്പ് ചിരകിയ തേങ്ങ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഇതുപോലെ നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇതുപോലെ ഇരിക്കണം, നല്ല വെണ്ണ പോലെയല്ലേ ഇരിക്കുന്നത്. ഇത് നമുക്ക് അരിയോട് ചേർത്ത് കൊടുക്കാം. ജാറിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ നിറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂണോളം ഈസ്റ്റ്, ഇത്രയേ ഉള്ളൂ. നല്ല 1/2 ടീസ്പൂൺ കഷ്ടിച്ചേ ഉള്ളൂ. ഇപ്പോൾ ഈസ്റ്റ് ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ തേങ്ങാവെള്ളം പഞ്ചസാര ഇട്ട് പുളിപ്പിച്ചത് ചേർത്താലും മതിയാവും. അപ്പോൾ ഈസ്റ്റും എല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കണം. ഇതിന് ഞാനിതിനെ ഓവർനൈറ്റ് അങ്ങ് വയ്ക്കുകയാണ് പുളിക്കാനായിട്ട്. 2-3 മണിക്കൂർ ആകുമ്പോൾ തന്നെ ഇത് പുളിച്ച് പൊങ്ങി ഒരു ഈസ്റ്റ് കൂടെ ചേർത്തിട്ടില്ല കുറച്ചെങ്കിലും, അതുകൊണ്ട് അടച്ചു വെച്ചു. പിന്നെ നമുക്ക് രാവിലെ ഇനിയും അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയി. ഉണ്ടല്ലേ, മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അപ്പത്തിന് നല്ലൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാം. ഒരു വലിയ ഉരുളക്കിഴങ്ങായതുകൊണ്ട് ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അതെല്ലാം വലിയ കളഞ്ഞ് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇതും പെട്ടെന്ന്, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു കറിയായത്. എന്തെല്ലാം വെജിറ്റബിൾ ഉണ്ട് നമുക്കതെല്ലാം ആഡ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ കൂടെ ഗ്രീൻ പീസ്, പച്ചപ്പട്ടാണിയില്ലേ, അതാണേലേ. ഇതിപ്പോൾ എൻ്റെ കോളിഫ്ലവർ ഉണ്ടായിരുന്നു കുറച്ച്, അത് കഴുകിയൊക്കെ ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ്. അത് ഇതിൻ്റെ കൂടെ ചേർത്ത് ഒരു ക്യാരറ്റ്, ഒരു ഉള്ളി, സവാള, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ. ഇനി കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ കീറിയത്, 1 കഷ്ണം ഇഞ്ചി, 2 കഷ്ണം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ആവശ്യമുള്ള ഉപ്പ്, അത്രയും ചേർത്ത് അതിൻ്റെ കൂടെ വേവാനാവശ്യമുള്ള
വെള്ളവും ചേർത്ത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാൻ ഒരു മൂന്ന് വിസിലൊക്കെ. കുക്കറിന് അനുസരിച്ച് വ്യത്യാസം വരുമല്ലോ. അത് വേവുന്ന സമയമുണ്ട്. നമുക്കിനി ഇത് അരപ്പ് തയ്യാറാക്കാം. പെരുംജീരകം ഒരു കാൽ ടീസ്പൂണ്, ഒരു അരമണിക്കൂർ നല്ല മയത്തിലരച്ചെടുക്കണം. അത് തേങ്ങാപ്പാലുണ്ടെങ്കിൽ ചേർത്താലും മതിയാവും. അതിന് പ്രശ്നമെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പ്രഷറൊക്കെ പോയി നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് നുടച്ചു കൊടുക്കാം. ഒത്തിരി അങ്ങ് അരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് കഷ്ണമൊക്കെ നമുക്ക് കിട്ടണം. നല്ല ഇതായിട്ടേ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ദോശ ഇഡ്ഡലിയൊക്കെ മടുത്തിരിക്കും. നമുക്കിടയ്ക്കൊക്കെ ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ലത്. അപ്പമൊക്കെ ആർക്കും ഇഷ്ടമല്ലാത്തല്ലേ. പല രീതിയിലുള്ള അപ്പത്തിൻ്റെ റെസിപ്പികൾ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇടയ്ക്കൊന്ന് പോയി നിന്ന് കണ്ടു നോക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ കറി എല്ലാം തയ്യാറായിട്ടുണ്ട്. അതിലേക്ക് ഒരു കുറച്ച് കരിയേപ്പില ഇട്ടു, ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് ഇറങ്ങാനി. കടുക് വറുത്ത് ചേർക്കാം. എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. കടുവൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മുളകും കരിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് അതും ചേർത്തു. നല്ല അടിപൊളിയൊരു വെജിറ്റബിൾ കറി തയ്യാറായിട്ടുണ്ട്. ആവശ്യത്തിന് കൊഴുപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ തേങ്ങ അരയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് ചേർത്താലും മതി. തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കി വാങ്ങിയാൽ മതിയാവും. മസാലകളൊന്നും നമ്മളധികം ചേർത്തിട്ടില്ല. അതിനകത്തൊരു നുള്ള് പെരുംജീരകം മാത്രമേ തേങ്ങയുടെ കൂടെ അരച്ച് ചേർത്തിട്ടുള്ളൂ. ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കറുവപ്പട്ടയും ഗ്രാമ്പും ഒക്കെ ചേർക്കാം. ഇവിടെ ആർക്കും അത്ര താല്പര്യമില്ല ഞങ്ങൾക്ക്, അതുകൊണ്ടാണ് അത് ചേർക്കാത്തത്. ഇപ്പം കറി തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്കിനി അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് എണ്ണ തൂക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ച് ചുറ്റിച്ചെടുക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ അപ്പത്തിൻ്റെ മാവ് റെഡിയാക്കാനേ ഉള്ളു പലതരത്തിലുള്ളത്. അപ്പം ഉണ്ടാക്കുന്ന എല്ലാ ഒരേ രീതിയിൽ തന്നെയാണ്. ഹോൾസൊക്കെ വന്നു തുടങ്ങി. നമ്മളിത് പാൻ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് അപ്പം തയ്യാറാക്കാനായിട്ട്. ഇനി ഒന്ന് അടച്ച് വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. അങ്ങനെ അപ്പവും അതുപോലെ തന്നെയുള്ള വേവിച്ചോൾ കറിയും തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ഇതിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം. നിങ്ങളേത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതുമെല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അതിനടു പിന്നെ ആ ബെല്ലൈക്കണമൊന്ന് പ്രസ് ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോയുടെയൊക്കെ. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. കണ്ടില്ലേ അപ്പോൾ എത്ര സോഫ്റ്റ് ആണെന്ന് നോക്കി. ഇതൊരു 4-5 മണിക്കൂർ ഇരുന്നാൽ തന്നെ നമുക്കതിനെ ആ സോഫ്റ്റ്നെസ് പോകാതെ ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു.